വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 104-ാം ജന്മദിനമാണ്. ബഷീറിൻ്റെ കൃതികളിൽ വായനക്കാരെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ കഥയാണ് ബാല്യകാലസഖി, സുഹ്റയുടെയും മജീദിൻ്റെയും കഥ. ഈ കഥ സിനിമയായ സ്വാതന്ത്ര്യ സമരകാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഈ കഥ 18-ഓളം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഥയോടും കഥാസന്ദർഭങ്ങളോടും കഥ നടക്കുന്ന കാലഘട്ടത്തിനോടും ചരിത്രത്തിനോടും ഒക്കെ നീതി പുലർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ചിത്രീകരണം നടക്കുന്നത്. ഇതിൽ ബഷീറിൻ കഥാപാത്രങ്ങളായി നിലവിലുള്ള നടീനടന്മാർക്ക് പുറമെ പുതിയ അഭിനേതാക്കളെ കൂടെ പങ്കെടുപ്പിച്ചാൽ കൊള്ളാമെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകനുണ്ട്. അതിനുവേണ്ടി സ്കൂൾ കോളേജ് തലങ്ങളിൽ 20 പേർക്കും മറ്റു കലാ നാടക മറ്റു രംഗങ്ങളിൽ നിന്ന് 15 പേർക്കും അവസരം നൽകാനാണ് തീരുമാനം. ഇതിനായി കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, ദുബായ് എന്നിവിടങ്ങളിൽ വെച്ച് ചലച്ചിത്ര അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് വേണ്ടി ക്യാമ്പുകൾ നടത്തുന്നതുമാണ്. വിദഗ്ധരായ ജഡ്ജിംഗ് പാനൽ തീരുമാനിക്കുന്ന ഈ തീരുമാനങ്ങൾക്കപ്പുറം വ്യക്തിപരമോ സാമ്പത്തികമായ ഒരു ഇടപാടുകളും അനുവദിക്കുന്നതല്ല. ബഷീർ കഥാപാത്രങ്ങളുടെ തനിമ നിലനിർത്തുക എന്നത് മാത്രമാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഞാനിപ്പോൾ പറയുന്ന എന്താ കാര്യം എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. എൻ്റെ ഭാഗ്യം കൊണ്ട് ബഷീറിയൻ കഥാപാത്രമായ സുഹ്റയുടെ മജീദിനെ അവതരിപ്പിക്കുന്നത് ഞാനാണ് സിനിമ.